إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا رب همانا ملا ستي بشواسي ولي صهودر ماري الله سبحانه وتعالى يود بديغلوم ملككلوم ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി മുവഹ്ഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ കലാമി അഹബ്ബു ഇലല്ലാഹ്, വാക്കുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, മസ്തഫല്ലാഹു ലിമലായികതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മലക്കുകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വാക്കാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വബിഹംദിഹി, സർവസ്തുതിയും അവനാണ്. അപ്രകാരം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയുന്ന വാചകമാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു. അത് മലക്കുകളുടെ മാത്രം വാക്കല്ല, പിന്നെയോ പ്രപഞ്ചം മുഴുവൻ അതുതന്നെയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദി വത്തയറു സാഫാത്ത്. മനുഷ്യരെ, നിങ്ങൾ കണ്ടില്ലേ, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും ചിറകുകൾ കൂട്ടിപ്പിടിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പക്ഷികളും അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും അതിന്റെ പ്രാർത്ഥനയും അതിന്റെ തസ്ബീഹും അറിയാം. എല്ലാ വസ്തുക്കൾക്കും തസ്ബീഹും സ്വലാത്തും അറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സൂറത്തുൻ നൂറിലെ ആയത്താണിത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ, ഏഴ് ആകാശങ്ങളും ഭൂമിയും അവയിൽ ആരെല്ലാമുണ്ടോ അവരെല്ലാവരും അല്ലാഹുവിന് തസ്ബീഹ് നടത്തുന്നു. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്താത്ത, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷെ നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് മനസ്സിലാവുകയില്ല. നിങ്ങൾ മനസ്സിലാക്കാനിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാലാഖമാർ മുഴുവനും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വലിപ്പവും അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗം അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരും ജിന്നുകളും മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹജ്ജിൽ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശ്ശജറു വദ്ദവാബു വകസീറു മിനന്നാസ്. മനുഷ്യരെ നിങ്ങൾ കണ്ടില്ലേ, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദി ലോകങ്ങളും വൃക്ഷങ്ങളും പർവ്വതങ്ങളും ചരാചരങ്ങളുമെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, മനുഷ്യരിൽ വലിയ ഒരു സംഘവും. അവിടെ മുഴുവൻ മനുഷ്യരും എന്ന് പറഞ്ഞില്ല, മനുഷ്യരിൽ വലിയ ഒരു വിഭാഗം ആളുകളും തസ്ബീഹ് ചെയ്യുന്നു. അപ്പോൾ വലിയ ഒരു വിഭാഗം ആളുകൾ തസ്ബീഹ് ചെയ്യാത്തവരാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നടങ്കം ഒരുമിച്ച് ചൊല്ലുന്ന ആ മഹാകീർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഹതഭാഗ്യന്മാർ മനുഷ്യ സൃഷ്ടികളിലല്ലാതെ വേറെയില്ല, ജിന്നുകളുടെ സൃഷ്ടികളിലല്ലാതെ വേറെയില്ല എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഈ പ്രപഞ്ചം മുഴുവൻ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറയുമ്പോൾ അവയുടെ കൂടെ നിന്നുകൊണ്ട് അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ വിശ്വാസികളെ നിങ്ങൾ ഉൾപ്പെടുകയും ജീവിതത്തിലുടനീളം നിങ്ങൾ തസ്ബീഹിനെ മുറുകെ പിടിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ കൈവിടാതെ സൂക്ഷിക്കേണ്ടതാകുന്നു ഈ മഹത്തായ തസ്ബീഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ് എന്ന ഈ ഒരു വാക്യം. എന്തുകൊണ്ടാണ് ഈ ഒരു കലാമിന്, ഈ ഒരു ദിക്റിന്, ഈ ഒരു വാക്യത്തിന് ഇത്രയും മഹത്വമുണ്ടാവാനുള്ള കാരണം? അതിൽ യാതൊരു സംശയവുമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹ് എന്ന വാക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പോലും ഈ സുബ്ഹാനല്ലാഹ് എന്ന ആശയത്തിന്റെ അടിയിൽ വരുന്ന, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മറ്റൊരു ദിക്റാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അഫ്ളു ദിക്റായി മാറിയത്. അഹബ്ബുൽ കലാമായ സുബ്ഹാനല്ലാഹിയുടെ അർത്ഥവ്യാപ്തിയിൽ ഒന്നാമത് വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൻസീഹുല്ലാഹി അൻ കുല്ലി സൂഇൻ, എല്ലാ തെറ്റുകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ മോശമായ വസ്ഫുകളിൽ നിന്നും അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നതിനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അൻ കുല്ലി സൂഇൻ, എല്ലാ സൂഹുകളിൽ നിന്ന്, മോശമായ വ്യാഖ്യാനങ്ങളിൽ നിന്ന്, മോശമായ വിശ്വാസങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ മുക്തമാക്കുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. സുബ്ഹ് എന്ന വേർഡിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. സുബ്ഹ് എന്ന് പറഞ്ഞാൽ അൽ ബുഅ്ദു, അകലുക അല്ലെങ്കിൽ അകറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എല്ലാ മോശമായ വസ്ഫിനെയും അകറ്റലാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാന ഹു വ തആലയ്ക്ക് യോജിക്കാത്ത എന്തെല്ലാം വിശ്വാസങ്ങളാണോ വെച്ചു പുലർത്തുന്നത്, എന്തെല്ലാം വാക്കുകളാണോ പറയുന്നത്, അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരമപരിശുദ്ധനാണ് എന്ന് പറയുന്നതിനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്, തസ്ബീഹ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, സുബ്ഹാൻ റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിന്റെ രക്ഷിതാവായ എല്ലാ പ്രതാപത്തിന്റെയും ഉടമയായ അല്ലാഹു പരമപരിശുദ്ധനാണ്. ഏതിൽ നിന്ന്? അമ്മാ യസിഫൂൻ, മനുഷ്യർ വസ്ഫ് ചെയ്യുന്ന, മനുഷ്യർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ സകല ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും അല്ലാഹു മുക്തനും പരമപരിശുദ്ധനുമാണ്. വസലാമുൻ അലൽ മുർസലീൻ, ആ തസ്ബീഹ് അംഗീകരിച്ചതുകൊണ്ട് സകല മുർസലീങ്ങൾക്കും അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും. അപ്പോൾ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള മോശമായ എല്ലാ വ്യാഖ്യാനങ്ങളിൽ നിന്നും മുക്തനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിക്കലാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഹുവ തഅദീമു ജലാലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ജലാലത്തിനെ അവന്റെ മഹത്വത്തെ വാഴ്ത്തലാണത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون രാജാവായ പരമപരിശുദ്ധനായ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനായ എല്ലാറ്റിനും കഴിവുള്ളവനായ പ്രതാപിയായ അഗാധജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അവൻ എത്രയോ ഉന്നതനും മഹാനുമാകുന്നു. അതുകൊണ്ട് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹത്വത്തെ അംഗീകരിക്കലാണ്, അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്, സൃഷ്ടികളുടെ സകല ദുർവ്യാഖ്യാനങ്ങളും തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കലുമാണ് തസ്ബീഹ്. അതുകൊണ്ടാണ് തസ്ബീഹിന്റെ കൂടെ എപ്പോഴും ഹംദ് വരുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അവന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു. എന്താണ് അവിടെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഹംദ് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ വളരെ ശ്രദ്ധേയമായ ഒരു വാചകം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ബിഹു ബിമാ ഹമിദ ബിഹി നഫ്സഹു ഇദു കുല്ലു തസ്ബീഹിൻ ലൈസ ബിമഹ്മൂദിൻ. നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തേണ്ടത് അള്ളാഹു അവനെ എങ്ങനെയാണോ സ്തുതിച്ചത് അതേ സ്തുതിവാചകങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തരുത്. കാരണം നിങ്ങൾ തസ്ബീഹാണെന്ന് കരുതുന്നത് പലപ്പോഴും അള്ളാഹുവിനോട് യോജിക്കാത്ത കാര്യമായിരിക്കും. ഇതുപോലെ മക്കയിലെ മുശ്രിക്കീങ്ങളും ലോകത്തിലെ മറ്റു മുശ്രിക്കീങ്ങളും പ്രഖ്യാപിച്ചതുപോലെ അവരെന്തു പറഞ്ഞു, അള്ളാഹു എന്ന് പറഞ്ഞാൽ ഉന്നതനാണ് മഹാനാണ്, അതുകൊണ്ട് സാധാരണക്കാർക്ക് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മഹാന്മാരോട് പറഞ്ഞിട്ട് റബ്ബിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ്. നേർക്കുനേരെ പ്രാർത്ഥിക്കാൻ മാത്രം സൃഷ്ടികളൊന്നുമല്ല, അതുകൊണ്ട് സൃഷ്ടാവ് ഉന്നതനാണ്. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ അതിലൂടെ അവർ എത്തിപ്പെട്ടത് എവിടെയാണ്? ഏറ്റവും കഠിനമായ ശിർക്കിലാണ്. ഹൗലൈ ശുഫഅഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശിപാർശക്കാരാണ് എന്നവർ പറഞ്ഞു. ആ ആയത്തിന് അള്ളാഹു അവസാനിപ്പിക്കുന്നത് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു ഉന്നതനും മഹാനുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയാണെന്ന് കരുതിക്കൊണ്ട് അവർ ചെയ്തത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തേണ്ടത് അള്ളാഹു എങ്ങനെയാണോ അവനെ പ്രശംസിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ ഉന്നതമായ സിഫാത്തുകളിലൂടെയും അസ്മാഇകളിലൂടെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധിയെ വാഴ്ത്തേണ്ടത്. അപ്പോഴാണ് ഒരു വ്യക്തി എല്ലാ നിലക്കുമുള്ള ശിർക്കിൽ നിന്ന് മുക്തനാകുന്നത്. അതുകൊണ്ടാണ് ഇമാം അൽ അസ്ഹരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് എന്നതിന് പൂർവികരായ പണ്ഡിതന്മാർ മുഴുവൻ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളെ ജംഅ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആശയം എന്താണ്? ബുഅ്ദുഹു അൻ യകൂന ലഹു മസലുൻ ഔ ശരീകുൻ ഔ ളിദ്ദുൻ ഔ നിദ്ദുൻ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു മസൽ അല്ലാഹുവിനെ പോലെ എന്ന് പറയാൻ പറ്റുന്ന ആരുമില്ല, അല്ലെങ്കിൽ ഔ ശരീകുൻ അല്ലാഹുവിന് ഒരു പങ്കുകാരൻ തീർച്ചയായുമില്ല, അല്ലെങ്കിൽ ഔ ളിദ്ദുൻ അല്ലാഹുവിനോട് കടപിടിക്കുന്ന ഒരു എതിരാളി അതും അല്ലാഹുവിനില്ല, ഔ നിദ്ദുൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിഫാത്തിൽ അല്ലാഹുവിനോട് സമപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല, അങ്ങനെയൊന്നില്ല തന്നെ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. വലം അവന് തുല്യമായി നിൽക്കുന്ന യാതൊന്നുമില്ല. അതുകൊണ്ട് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കലാണ്. അവന്റെ റുബൂബിയത്തിലും അവന്റെ ഉലൂഹിയത്തിലും അവന്റെ അസ്മായിലും അവന്റെ സിഫാത്തിലുമുള്ള അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ശുദ്ധ മുവഹ്ഹിദായി തീരുക എന്നതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ
ഷിർക്കുള്ള ഒരു വ്യക്തി ലക്ഷം തവണ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാലും അള്ളാഹുവിങ്കിൽ അത് സ്വീകാര്യമല്ല, അള്ളാഹുവിങ്കിൽ അത് സ്വീകാര്യമല്ല. കാരണം അവന്റെ നാവിലെ തസ്ബീഹ് വന്നിട്ടുള്ളൂ, അവന്റെ ആദർശത്തിൽ തസ്ബീഹ് വന്നിട്ടില്ല. അപ്പോൾ എപ്പോഴാണോ ഒരു വ്യക്തി ശുദ്ധമായ തൗഹീദ് സ്വീകരിക്കുകയും യാതൊരു നിലക്കും അതിൽ ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്യുന്നത്, അപ്പോഴാണ് അവന് സുബ്ഹാനല്ലാ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബ്ഹാനല്ലാ എന്ന ആ മഹത്തായ കലാം അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവാൻ കാരണം അത് ഉൾക്കൊള്ളുന്നത് തൗഹീദായതുകൊണ്ടാണ്. അതുകൊണ്ട് ആ തൗഹീദിന്റെ പ്രഖ്യാപനമായിരിക്കണം ഒരു വിശ്വാസികളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ടത്. നമുക്കറിയാം തൗഹീദ് കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഏതാണ്? അത് തീർച്ചയായും നമുക്കറിയാം അഞ്ചു വക്ത് നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ പര്യായ പദമായി പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദം പോലും തസ്ബീഹാണ്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വല്ലാഫാൽ. മസ്ജിദുകളിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് നടത്തുന്ന വിശ്വാസികളുണ്ട്. അവിടെ തസ്ബീഹ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അത് നമസ്കാരമാണ് എന്ന് തഫ്സീറുകളിൽ കാണാം. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയൻ വഹീന തുദ്ഹിറൂൻ. സൂറത്തുർ റൂമിൽ അഞ്ചു വഖ്ത് നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് നമസ്കാരം എന്ന പദമല്ല ഉപയോഗിച്ചത്, മറിച്ച് സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാ എന്നുമുള്ള ഹംദിന്റെയും തസ്ബീഹിന്റെയും വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിന് പര്യായ പദം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ റുക്കൂഇൽ നമ്മൾ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അദീം, സുജൂദിൽ നമ്മൾ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅല, അതേപോലെ തന്നെ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗ്ഫിർലി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിൽ റുക്കൂഇലും സുജൂദിലും നമ്മൾ അല്ലാഹുവിന്റെ തസ്ബീഹ് പറയുകയാണ്. ഇനി ആ നമസ്കാരം കഴിഞ്ഞാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അല ഉഅല്ലിമുക്കും ബിഷൈഇൻ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ, തുദരികൂന ബിഹി മൻ സബഖക്കും, തീർച്ചയായും നിങ്ങളെ മറികടക്കാൻ ശ്രമിച്ച ആളുകളെ നിങ്ങൾക്ക് പിന്തുടർന്ന് ഫോളോ ചെയ്ത് അവരുടെ കൂടെയാകാൻ സാധിക്കും. വതസ്ബിഖൂന ബിഹി മൻ ബഅദകും, നിങ്ങൾക്ക് ശേഷം വരാനുള്ള ആളുകളെ നിങ്ങൾക്ക് തോൽപ്പിക്കാനും സാധിക്കും. ഏതാണത്? പ്രവാചകൻ പറഞ്ഞു, തുസബ്ബിഹൂൻ വതുകബ്ബിറൂൻ വതഹ്മദൂൻ സലാതൻ വസലാസീന മറ ഫീ ദുബ്രി കുല്ലി സലാത്തിൻ. ഓരോ നമസ്കാരം കഴിഞ്ഞാലും, നമസ്കാരം തസ്ബീഹാണ്, റുക്കൂഇൽ തസ്ബീഹുണ്ട്, സുജൂദിൽ തസ്ബീഹുണ്ട്, അതേപോലെ തന്നെ ഓരോ ചലനങ്ങളിലും അല്ലാഹുവിന്റെ തസ്ബീഹുണ്ട്, അത് കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ തസ്ബീഹ് ചൊല്ലിയാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വലാ യകൂനു അഹദുൻ അഫ്ള മിൻകും, നിങ്ങളെക്കാൾ ഫളുള്ള വേറൊരാളും ലോകത്തുണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ ജീവിതത്തിലുടനീളം തസ്ബീഹ് എന്ന ആ ഒരു മഹത്തായ സുബ്ഹാനല്ലാഹ് എന്ന കലിമത്ത് വിശ്വാസികളുടെ നാവുകളിൽ ഉണ്ടാകണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഉറങ്ങാൻ കിടക്കുമ്പോഴും പ്രവാചകൻ തസ്ബീഹ് ചൊല്ലിയിരുന്നു, ഉറങ്ങി എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലും പ്രവാചകൻ തസ്ബീഹ് ചൊല്ലിയിരുന്നു, ജീവിതത്തിലുടനീളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹ് ചൊല്ലിയിരുന്നു. വുളു എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഇദാ തവബ്ബ, നിങ്ങളിൽ ഒരാൾ വുളു എടുത്തു കഴിഞ്ഞു എന്നിട്ട് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്ന ദിക്ര പറഞ്ഞാൽ കുതിബ ഫീ റഖിൻ സുമ്മ തുബിഅ ബിതാബിഇൻ വലം യുക്സ ആ ഒരു ദിക്റിനെ ഒരു പ്രത്യേകമായ ഏടിൽ അള്ളാഹു എഴുതി വെക്കും, എന്നിട്ടൊരു വലിയ ശക്തമായ മുദ്ര കൊണ്ട് അതിനെ മുദ്ര വെക്കും, ഖിയാമത്ത് നാൾ വരെ അത് പൊട്ടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ ദിക്ര ചൊല്ലിയവന് നൽകുന്ന പ്രതിഫലത്തിന്റെ അളവും തോതും ഖിയാമത്ത് നാളിലെ അറിയുവാൻ സാധിക്കൂ. അത്രയും വലിയ മഹത്വമുണ്ട് വുളുവിന് ശേഷമുള്ള തസ്ബീഹിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി പിന്നീട് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, എവിടെ വെച്ച് പറഞ്ഞാൽ, മൻ ഖാലഹാ ഫീ മജ്ലിസി ദിക്റിൻ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു മജ്ലിസിൽ, ഇൽമിന്റെ ഒരു സദസ്സിൽ, അറിവിന്റെ ഒരു സദസ്സിൽ അത് പിരിയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ, കാനത് കത്താബഇൻ യുത്ബഉ അലൈ, കാന കത്താബഇ യുത്ബഉ അലൈ, ആ പുണ്യങ്ങളെയെല്ലാം മുദ്ര
വെക്കുന്ന ഒരു സീലായി ആ മഹത്തായ ദിക്റ് മാറും. എന്നാൽ ഇത് കാനത്ത് ഫി മജ്ലിസി ലഗുവിൻ, തമാശയും കളിതമാശകളും പറയുന്ന ഒരു സദസ്സാണെങ്കിലോ, കാനത്ത് കഫ്ഫാറത്തൻ ലഹു, അവിടെ ഉണ്ടായിട്ടുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വാക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തു തരുന്ന ഒരു കഫ്ഫാറത്തായും അത് പരിഗണിക്കപ്പെടും. എവിടെയെല്ലാം തസ്ബീഹുകൾ ചൊല്ലുന്നുണ്ടോ അതെല്ലാം ഹൈറായി മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദി ഗുരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു ഈത്തപ്പന അല്ലാഹു നടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി ഫി യൗമിൻ മിഅത്ത മറത്തിൻ ഹുത്തത് ഖതായാഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹർ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് ഒരു ദിവസം ആരെങ്കിലും 100 തവണ പറഞ്ഞാൽ സമുദ്രത്തിലെ നുരയോളം പാപങ്ങൾ അയാൾക്ക് പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ ഖാല ഹീന യുസ്ബിഹു വ ഹീന യുംസി സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി മിഅത്ത മറത്തിൻ, രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് 100 തവണ ആരെങ്കിലും പറഞ്ഞാൽ വലം യാതി അഹദുൻ ബി അഫ്ള മിമ്മാ ജാഅ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനേക്കാൾ മഹത്വമേറിയ നന്മ കൊണ്ട് വേറെ ആരും വരികയില്ല അതുപോലെ പറഞ്ഞവരല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ദിവസം 1000 നന്മ നേടിയെടുക്കാൻ കഴിയുമോ? സഹാബത്ത് ചോദിച്ചു, ഒരു ദിവസം 1000 പുണ്യം എങ്ങനെ നേടിയെടുക്കും പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞു, യുസബ്ബിഹു മിഅത്ത തസ്ബീഹത്തിൻ, നിങ്ങൾ 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫയുക്തബു ലഹു അൽഫു ഹസന, 1000 പുണ്യം രേഖപ്പെടുത്തപ്പെടും, അല്ലെങ്കിൽ ഔ യുഹത്തു അൻഹു അൽഫു ഖതിയ, 1000 പാപങ്ങൾ അല്ലാഹു മായിച്ചു കൊടുക്കും സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ. അതുകൊണ്ട് വളരെ നിസ്സാരമായ ഒരു ദിക്ർ, പക്ഷേ അതിന്റെ പ്രതിഫലമാകട്ടെ വളരെ വലുതും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, സഖീലതാനി ഫിൽ മീസാൻ വ ഹബീബതാനി ഇലർ റഹ്മാൻ വ ഖഫീഫതാനി അലൽ ലിസാൻ. മീസാനിൽ ഘനം തൂങ്ങിയത്, റബ്ബിന് ഏറെ പ്രിയപ്പെട്ടത്, നാവിന് വളരെ നിസ്സാരമായി ചൊല്ലാൻ പറ്റുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ മുറുകെ പിടിക്കുക സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ് എന്ന അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ദിക്റിന്റെ ആശയവും മഹത്വവുമാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളിൽ നിന്നും സത്യവിശ്വാസികൾക്കുള്ള മോചനവും ഈ മഹത്തായ ദിക്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അല ഉഖ്ബിറുക്കും ബിഷൈഇൻ ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉൻ മിൻ ബലായ ദുനിയാ ദഅ ബിഹി ഫയുഫറജു അൻഹു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, നിങ്ങളിൽ ഏതൊരാൾക്കും എന്തെങ്കിലും ഒരു പ്രതിസന്ധി, ഒരു കർബ്, ഒരു വിഷമം, ഔ ബലാഉൻ മിൻ ബലായ ദുനിയ, ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽപ്പെട്ട എന്ത് പരീക്ഷണമാകട്ടെ, സത്യവിശ്വാസികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രയാസവും, അത് ഭരണകൂടത്തിൽ നിന്നാവാം, വ്യക്തികളിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നാകാം, മറ്റ് ഏത് മേഖലയിൽ നിന്നാകാം, എവിടെ നിന്നുമാകട്ടെ, ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടായി, ഒരു പരീക്ഷണം നിങ്ങൾക്കുണ്ടായി, എന്നിട്ട് നിങ്ങൾ ഒരു ദുആ കൊണ്ട് അതിൽ നിന്ന് മോചനം തേടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രയാസത്തെ അല്ലാഹു നീക്കുന്ന ഒരു ദുആ പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആഉ ദിന്നൂൻ, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. എന്താണത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധനാണ്, ഞാനിതാ ളാലിമീങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു. ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ശൈഇൻ ഖത്തു ഇല്ലാ സ്തജാബ അല്ലാഹു ലഹു. ലോകത്തിലെ ഒരു മുസ്ലിമും ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു ഉത്തരം കൊടുക്കാതിരുന്നിട്ടില്ല എന്ന്
സത്യസന്ധനായ സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിനേക്കാൾ വലിയ പ്രതിസന്ധിയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? സമുദ്രത്തിൽ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ, അവിടെ മാത്രമല്ല അതിനു പുറമെ ആ ആഴങ്ങളിൽ കഴിയുന്ന വലിയ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ, ബത്തിനിൽ, ഇരുട്ടിന്റെ മേലെ ഇരുട്ടിൽ അകപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടാൻ ഭൗതികമായ മാർഗങ്ങളൊന്നുമില്ല എന്ന് കരുതിയ സന്ദർഭത്തിലും ഒരേ ഒരു ആയുധം കൊണ്ടാണ് മഹാനായ പ്രവാചകൻ രക്ഷപ്പെട്ടത്, അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയില്ലേ? അതിനേക്കാൾ വലിയൊരു മുസീബത്തും ഇവിടെ ആർക്കും വന്നിട്ടില്ല, വരികയുമില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്രയും അസാധ്യമെന്ന് തോന്നുന്ന രംഗങ്ങളിൽ പോലും വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനായ ഒരു അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ അള്ളാഹുവിനോടുള്ള തസ്ബീഹാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഫലൂല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി അള്ളാഹു എന്തുകൊണ്ടാ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അദ്ദേഹം തസ്ബീഹ് നടത്തുന്ന ആളല്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കിടക്കേണ്ടി വരുമായിരുന്നു. തസ്ബീഹ് കൊണ്ടാണ് രക്ഷപ്പെടുത്തിയതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, പടച്ച റബ്ബേ നീ പരിശുദ്ധനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല, ഈ വിഷമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫസ്തജബ്നാ ലഹു വനജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ആ മഹാസങ്കടത്തിൽ നിന്ന്, ആ മഹാവിപത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. അദ്ദേഹത്തെ മാത്രമല്ല, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, വിശ്വാസികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ നിന്നെല്ലാം അള്ളാഹു അവരെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. ആ വാഗ്ദാനത്തിൽ അടിയുറച്ചു വിശ്വസിക്കുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യേണ്ട മുറപ്രകാരം ശിർക്കിൽ നിന്ന് മുക്തമായ നിലക്ക് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകനും പറഞ്ഞത് സത്യമാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ സത്യമാണെങ്കിൽ, ദീനുൽ ഇസ്ലാം സത്യമാണെങ്കിൽ, നമ്മുടെ ഈമാൻ സത്യമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സകല പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തസ്ബീഹിന്റെ, തഹ്ലീലിന്റെ, തക്ബീറിന്റെ, തഹ്മീദിന്റെ അർത്ഥവും പൊരുളും മനസ്സിലാക്കി ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നാം കാഴ്ചവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم ارحم الشيخ زايد والشيخ مكتوم واخوانهما شيوخ الامارات الذين انتقلوا اليك. اللهم وفق ولي امرنا الشيخ خليفه بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام. اللهم اغفر للسلطان قابوس ابن سعيد وارحمه وادخله الجنه وقه من فتنه القبر ومن عذاب النار يا ارحم الراحمين. اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. عباد الله اقيموا الصلاه. ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل